നമ്മൾ രണ്ട് ദിവസം മുമ്പ് ന്യൂസിൽ കേട്ട ഒരു വേർഡാണിത്, ആർ സി ഇ പി, അതായത് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. ദിവസം മുമ്പ് ന്യൂസുകളിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകളിലും ടി വി ചാനലുകളിലൊക്കെ കണ്ടൊരു ന്യൂസാണിത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആർ സി പിയെ പറ്റിയാണ്. എന്താണ് ആർ സി ഇ പി, അതായത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ആർ സി പി ക്കകത്ത് മെമ്പർഷിപ്പ്, അംഗത്വമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ആർ സി ഇ പി ഫോം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പായിട്ട്, അതുപോലെ ചൈനയ്ക്ക് ഇങ്ങനെ, അതായത് ചൈനയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും ഒക്കെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഒരു ആർ സി പി ക്കകത്ത് മെമ്പർഷിപ്പ് എടുക്കാത്തത്, യു എസ് എമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ ഈ ഒരു ആർ സി ഇ പിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ബി കെ ബ്ലോഗ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. എന്താണ് ആർ സി ഇ പി, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വ്യാപാര കരാറാണ് ആർ സി ഇ പി, അതായത് ഇത് നിലവിൽ വരുവാണെങ്കിൽ ലോക ജനസംഖ്യയിൽ 30% തന്നെ ഈ ഒരു വ്യാപാര കരാറിനകത്ത് വരും. അതുപോലെ ലോക സമ്പദ് വ്യവസ്ഥയിലെ 1/3 ഈ ഒരു വ്യാപാരത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് പാർട്ണർഷിപ്പിനകത്ത് വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ആർ സി പി എന്ന് പറയുന്ന ആ ഒരു പാർട്ണർഷിപ്പ് 2012 ലോഞ്ച് ചെയ്തത്. എന്നിരുന്നാലും 2020 നവംബർ 15 ഒഫീഷ്യലായിട്ട് അത് മെമ്പേഴ്സ് എല്ലാം അല്ലെങ്കിൽ അതിനകത്ത് അംഗത്വമുള്ള രാജ്യങ്ങളെല്ലാം അതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്, അല്ലെ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തത്. എന്നാലും ഒരു 2 ശേഷമേ ഇതൊരു ഒഫീഷ്യലായിട്ട് അത് നിലവിൽ വരുവുള്ളെന്നാണ് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ആർ സി ഇ പി ക്കകത്ത് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതായത് 10 ASEAN രാജ്യങ്ങളും അതുപോലെ ഏഷ്യ പസഫിക് റീജിയനകത്ത് വരുന്ന, ഏഷ്യ പസഫിക് മേഖലയ്ക്കകത്ത് വരുന്ന 5 രാജ്യങ്ങളുമാണ് ഈ ആർ സി ഇ പിക്കകത്ത് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. അതായത് ഏഷ്യ പസഫിക്കിനകത്ത് വരുന്ന 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈന, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജപ്പാൻ, ഇങ്ങനെയുള്ള 5 രാജ്യങ്ങളാണ്. അതുപോലെ 10 ASEAN രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, അത് നമുക്കറിയാവുന്നതാണ്. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം 10 ASEAN രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ആ 15 രാജ്യങ്ങളാണ് ടോട്ടലി ഈ ഒരു ആർ സി ഇ പിക്കകത്ത് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന രാജ്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ വർഷം വരെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ലാസ്റ്റിൽ അവരത് പുൾ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അത് എടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തി. അതിന് കാരണമുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ മുമ്പോട്ട് വീഡിയോയിൽ പറയും. അന്നേരം നിങ്ങൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഓക്കെ, എന്താണ് ആർ സി ഇ പിൻ്റെ അല്ലെങ്കിൽ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ, അതിനെ മറ്റുള്ള ഒരു പാർട്ണർഷിപ്പിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ഒരു ആർ സി ഇ പി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാപാര കരാറാണ്. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് റീജിയനകത്ത് ഉൾപ്പെടുന്ന ഈ രാജ്യങ്ങളും അതുപോലെ തന്നെ ആസിയാൻ കൺട്രീസും ചേർന്നുള്ള 15 രാജ്യങ്ങൾക്കും കൂടെ ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കിയാൽ, നമ്മൾ ഒരു രാജ്യം എക്സാമ്പിൾ ഞാൻ പറയാം, ഇന്ത്യയിൽ നിന്നും ചൈനയിലോട്ട് നമുക്ക് രാജ്യം ഒരു സാധനം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബോർഡറിൽ ചെല്ലുമ്പം, ചൈനയുടെ ബോർഡറിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ തീരുവ, കസ്റ്റംസ് തീരുവ നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് അതിനുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഡ്യൂട്ടി കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് സാധാരണയേക്കാളും കൂടുതൽ കവിഞ്ഞുള്ള ഒരു എമൗണ്ട് ആകും, ആ പ്രോഡക്റ്റിൻ്റെ വിലയെന്ന് പറയുന്നത് കൂടും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, അതായത് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അധികാരികളുടെയൊക്കെ റെഗുലേഷൻസ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു 15 രാജ്യങ്ങളിൽ ഈ ഒരു ആർ സി ഇ പിക്കകത്ത് വരുന്ന ഈ 15 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താൻ അല്ലെങ്കിൽ വ്യാപാരം നടത്താൻ ഒരു സാഹചര്യം ഒരുക്കുക എന്നാണ് മെയിൻ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിങ് നടത്തുമ്പോൾ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളോ അധികാരികളുടെ ഇടപെടലുകളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ട്രേഡ് നടത്താൻ പറ്റും ഈ രാജ്യങ്ങളിൽ. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു മാർക്കറ്റ് രൂപീകരിക്കുക എന്നതാണ് ഈ ഒരു ആർ സി ഇ പിയുടെ ലക്ഷ്യം. അതായത് ഈ 15 രാജ്യങ്ങളിനകത്ത് അത്യാവശ്യം ഡെവലപ്പായിട്ടുള്ള രാജ്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷൻസും ഉണ്ട്. ഇതുപോലെ ഡെവലപ്പിംഗ് താഴേക്കടയിലുള്ള രാജ്യങ്ങളെയും കൂടെ ഈ ഒരു വ്യാപാരത്തിനായിട്ട് അവരെ കൂടുതലായിട്ട് മുമ്പോട്ട് കൊണ്ടുവരിക, അവരെ കൂടെ ഇമേർജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കൂടെ ഉയർത്തിക്കൊണ്ട് വരിക, ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ആർ സി ഇ പി എന്ന ഈ ഒരു പാർട്ണർഷിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആർ സി ഇ പിക്കകത്ത് മെമ്പർഷിപ്പ് എടുത്ത രാജ്യങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. അതായത് ട്രേഡ് ചെയ്യാനും രാജ്യാന്തരമായിട്ട് അല്ലെങ്കിൽ ഈ 15 രാജ്യങ്ങളിനകത്ത് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനും ബാരിയേഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാതിൽ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ഈ 15 രാജ്യങ്ങൾക്കും, അതായത് മെമ്പറായിട്ടുള്ള ഈ 15 രാജ്യങ്ങൾക്കും. അതുപോലെ തന്നെ താരിഫോ അല്ലെങ്കിൽ ഡ്യൂട്ടീസോ തീരുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്.
അതുപോലെ എമർജിംഗ് ആയിട്ടുള്ള എക്കണോമീസ് ഇതിനകത്തുള്ള താഴെ കടലുള്ള രാജ്യങ്ങൾക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ണർഷിപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞത് എന്താണ്, ചൈനയ്ക്ക് ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് പാർട്ണർഷിപ്പ് ചേരുന്നുണ്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ചൈനയ്ക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അഡീഷണലായിട്ട് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ ചോദിച്ചായിരുന്നു. അതായത് നമ്മളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് എല്ലാ എക്കണോമീസും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം അവർ ആ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി കൂടുതൽ വളരണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ US എക്കണോമി അല്ലെങ്കിൽ ചൈനീസ് എക്കണോമി, ഇവർ തമ്മിലൊരു എക്കണോമികൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ രാജ്യത്തിലെ ഗ്രോത്ത് ഏറ്റവും കൂടണം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിലെ എക്കണോമിയേക്കാളും ആ രാജ്യത്തിൻ്റെ എക്കണോമി കൂടുതൽ ഡെവലപ്പ് ആവണം, ഇങ്ങനൊരു കോമ്പറ്റീഷൻ എല്ലാ രാജ്യങ്ങളും തമ്മിലുണ്ട്. ഈ ഒരു കോമ്പറ്റീഷന് കൂടുതൽ സ്ട്രെങ്ത് നൽകുന്ന, ചൈനയ്ക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുമെന്നാണ് പറയുന്നത് ഈ RCEP എന്ന് പറയുന്ന ഈ ഒരു പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യുമ്പം. അതായത് ചൈന ഏഷ്യ പസഫിക്കിൽ കൂടുതൽ സ്ട്രോങ് ആവുമെന്നാണ് പറയുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ട് അവർ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുമെന്നാണ് ചൈന പറയുന്നത് ഈ ഒരു RCEP നിലവിൽ വന്നാൽ. അതുപോലെ പല ആളുകളും പറയുന്നത്, ഇതിനെപ്പറ്റി അറിയാവുന്ന കുറേ ആളുകൾ പറയുന്നത് അങ്ങനെയാണ്, ചൈനയ്ക്ക് കൂടുതലായിട്ടും സാമ്പത്തികമായിട്ട് ഇൻഫ്ലുവൻസ് കിട്ടും അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുമെന്നാണ് പറയുന്നത് ഈ RCEP-ക്കകത്ത് മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട്. നമ്മളെല്ലാവരും APEC എന്ന് കേട്ടിട്ടുണ്ട്, അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ. ഈ ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷനകത്ത് US ഉണ്ട്, അതുപോലെ തന്നെ ചൈനയും മെമ്പേഴ്സാണ്. എന്നാൽ നമ്മളീ പറഞ്ഞ RCEP-ക്കകത്ത് ചൈന മാത്രം മെമ്പർഷിപ്പ് ഉള്ളൂ, അതുകൊണ്ട് ചൈനയ്ക്ക് കൂടുതൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ USA-യിൽ നേരത്തെ പ്രസിഡൻ്റായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ണർഷിപ്പ് രൂപീകരിച്ചായിരുന്നു. അത് നിലവിൽ വരുമായിരുന്നെങ്കിൽ ഈ ഒരു RCEP-നേക്കാളിലും വലിയൊരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഒരു എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആയിരിക്കും അതെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് അവസാന നിമിഷം ഡൊണാൾഡ് ട്രംപ് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പുതിയത് അധികാരമേറ്റ പ്രസിഡന്റ് ജോ ബൈഡനും ഇതുപോലെ ഏഷ്യ പസഫിക് റീജിയനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതൊരു പൊളിറ്റിക്കലി ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് USA-യിൽ. ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപ് എടുത്ത പോലെ, അതായത് ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ കിട്ടുന്ന വിവരങ്ങൾ. അതായത് കൂടുതലും ഏഷ്യ പസഫിക് റീജിയനിൽ ശ്രദ്ധ കൊടുക്കാതെ വേറെ റീജിയനിലോട്ട് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോഴും USA-യിലെ കറന്റ്ലി നടക്കുന്ന ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഈ ഒരു കാര്യങ്ങൾ. അതായത് ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ്, അതായത് USA ഡ്രോപ്പ് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച ആ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ്, അതിൻ്റെ ഫുള്ളായിട്ടൊരു അബ്രിവേഷൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെൻറ്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് എന്നാണ്. അത് നിലവിൽ വന്നിരുന്നെങ്കിൽ ഈ RCEP-നേക്കാട്ടിലും വലിയൊരു പാർട്ണർഷിപ്പായിട്ട് അത് ഫോം ചെയ്തതിനും അന്നേരം കൂടുതലും USA-ക്ക് ആ ടൈമിൽ കൂടുതലും ഇൻഫ്ലുവൻസ് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ എക്കണോമിക്കലി ഇൻഫ്ലുവൻസ് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു. പക്ഷേ അതാണ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ വന്ന ജോ ബൈഡനും ഇപ്പോൾ കറൻ്റ് അവരത് തൽക്കാലം പുൾ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് മാറ്റി നിർത്തി വെച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും പൊളിറ്റിക്കലി സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും USA-യിൽ നിലനിൽക്കുന്നുണ്ട് ഈ കറൻ്റ് റീസെൻറ്റ് ടൈംസിൽ. അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു പാർട്ണർഷിപ്പിനകത്ത് RCEP എന്ന് പറയുന്ന പാർട്ണർഷിപ്പിനകത്ത് അംഗത്വം എടുക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാത്തതിൻ്റെ കാരണം അത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു RCEP എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് റീജിയനകത്തുള്ള കുറച്ച് അഞ്ച് രാജ്യങ്ങളും അതുപോലെ തന്നെ ആസിയാൻ കൺട്രീസുമാണ്. അതായത് ആസിയാൻ കൺട്രീസും ഏഷ്യ പസഫിക് റീജിയനകത്തുള്ള രാജ്യങ്ങളും കൂടെ 15 രാജ്യങ്ങളാണ്. അതിനകത്ത് തന്നെ ഈ ചൈനയും ആസിയാൻ കൺട്രീസും എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതായത് ആസിയാൻ കൺട്രീസിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തീരുവ അല്ലെങ്കിൽ ഡ്യൂട്ടീസും താരിഫുമായിട്ട് 90% കിട്ടുന്നുണ്ട്. അതുപോലെ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ഡ്യൂട്ടിയായിട്ട് അല്ലെങ്കിൽ തീരുവയായിട്ട് ഇന്ത്യ ചാർജ് ചെയ്യുന്നത് 80%, 80%. ഈ 90% ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 90% നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് 80% നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു റവന്യൂ ലോസ് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ചാൻസ് അല്ല, ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്യാതിരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള തീരുവ എടുത്ത് മാറ്റിയിട്ട് പ്രൊഡക്റ്റ് വരുമ്പോൾ ചൈനീസ് പ്രൊഡക്റ്റ് നമുക്കറിയാം ചീപ്പർ പ്രൊഡക്റ്റാണ്, അതിനേക്കാളും കൂടുതൽ ചീപ്പാവും നമ്മുടെ മാർക്കറ്റിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്
ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോഡക്റ്റിനെക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് ചൈനീസ് പ്രോഡക്റ്റ് കിട്ടുകയും അതുപോലെ ആസിയാൻ കൺട്രീസിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ ടെക്സ്റ്റൈൽസ് അതുപോലുള്ള ഡയറി ഫീൽഡ് ഇങ്ങനെയുള്ള ഫീൽഡിലെല്ലാം വലിയൊരു ലോസ് ഉണ്ടാകും. നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാതെ പുറത്തുനിന്ന് വരുന്ന പ്രോഡക്റ്റ് വാങ്ങുകയും അത് കൺസ്യൂം ചെയ്യുകയും ചെയ്യും കൺസ്യൂമേഴ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പ്രോഡക്റ്റ് വിൽക്കുവാനായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഈ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാത്തത്. സോ ഫ്രണ്ട്സ്, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ അന്നേരം പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഇൻഫർമേഷനുമായി കാണാം.